നാല് മാസത്തിനകത്ത് 1000 വെച്ച് പെൻഷൻ വരും. അത് നിങ്ങളെ ഇതാണ്, അതായത് തൊഴിലില്ല പെൻഷൻ, കേട്ടോ? വേതനം അല്ല, തൊഴിലില്ല പെൻഷൻ. അഡ്രസ് പറയണം. 99 അല്ല, അഡ്രസ്, അഡ്രസ്. പാറുവിള വീട്. പാറുവിള? കല്യാണം കഴിഞ്ഞ തന്നെ? കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ഇതോ ഒരു സഹായങ്ങളോ ഒന്നും ഗവൺമെന്റ് നിന്ന് കിട്ടിയിട്ടില്ല? നിങ്ങള് പെൻഷൻ വാങ്ങിക്കുന്നെ, നിങ്ങൾക്കും പെൻഷൻ ഇല്ലേ? ഇതെന്ത് ഇവിടെ ഉള്ളവർക്ക് പെൻഷൻ ഇല്ലാത്തത്? അല്ല, അതിന് മുമ്പായിട്ട് കൊടുക്കുന്ന പെൻഷൻ ഉണ്ട്, 1000 വെച്ച്. അല്ല, ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് 1000 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. രവീന്ദ്രൻ ഉറച്ചു പറയണേ. സൈസംപിള്ള. വയസ്സ് ഞങ്ങളൊരു പ്രത്യേക തരം രോഗമുണ്ടെന്ന് നാട്ടുകാരെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കോഴി സ്പൈഡർ എന്ന രോഗം പിടിപെട്ട ആളാണ് ഈ വ്യക്തി എന്നാണ് ഞങ്ങൾ നാട്ടുകാരോട് പറയുന്നത്. അസുഖം ബാധിച്ച് ഒരു ജംഗ്ഷനെടുത്തെത്തുന്ന രോഗബാധിതനെ സഹായിക്കാൻ ആര് മുന്നോട്ട് വരും? ഓ മൈ ഗോഡിന്റെ പ്രാങ്ക് കഥ ഇതാ ഇവിടെ തുടങ്ങുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ വന്നതാ. നേരത്തെ അങ്ങോട്ട് പോണ, എന്ത് കാര്യം? വണ്ടി ഇറങ്ങി ഓടിയതാ. വണ്ടി വണ്ടി കുറച്ചങ്ങ് കിടക്കുന്നു. എന്നെ വിളിച്ചോണ്ട് തിരിച്ചു പോയോണ്ട് അവിടെ നിൽക്കുവായിരുന്നു. എന്ത് കൊഴപ്പം? എന്ത് ഈ കോഴിയുടെ? അതെ, ആഫ്രിക്കയിലായിരുന്നു പുള്ളിക്ക് ജോലിയെ. ആഫ്രിക്കയില് അവിടെ ഈ സ്വർണക്കഞ്ഞി ഉണ്ടല്ലോ, സ്വർണക്കനി, സ്വർണക്കനിയിലായിരുന്നു ജോലി. അവിടെ കോക്ക് സ്പൈഡർ എന്ന് പറഞ്ഞൊരു ചലഞ്ച് കടിച്ചു. കോക്ക് സ്പൈഡർ? അത് ആഫ്രിക്കയിലുള്ള കോഴിയുടെ സൈസ്. വലിയ ചലഞ്ച്. എത്ര നാളായി കടിച്ചിട്ട്? ഇപ്പൊ ഒരു 4-5 വർഷമായി. നിങ്ങൾ കേക്ക്? എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് നാട്ടി വന്ന്, അപ്പൊ ഇത് എന്താ പ്രശ്നം എന്നറിയോ? അപ്പൊ ഈ കടിയെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഈ ആനച്ചൊറി ഉണ്ടല്ലോ, ആനച്ചൊറി, വട്ടച്ചൊറി ഇല്ലേ, അതുപോലെ അങ്ങ് റിയാക്ഷൻ ആയി ബോഡി മുഴുക്കേ. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത്, പക്ഷെ ഇതിന്റെ വിഷം ചെന്ന് ബ്രെയിനിൽ. ബ്രെയിനിലാണ് ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത്. ഈ 5 വർഷം വരെ ഇങ്ങനെ ദീപനോട് നിൽക്കുന്നതന്നെ മഹാഭാഗ്യം. ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? കോഴിയുടെ കൂട്ടാണ് എപ്പോഴും. കോഴി നമ്മൾ വളർത്തു വീട്ടിലൊക്കെ കോഴിയുടെ ചേഷ്ടകളാണ് കൂടുതലും കാണിക്കുന്നത്. കോഴി തന്നെ. ഇപ്പൊ അതിന് മരുന്ന് മേടിക്കായിട്ട് പോയതാണ്. മരുന്ന് വഴിക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു പെടക്കോഴി ചാടി. ആ പെടക്കോഴിയുടെ കണ്ടോണ്ട് പെടക്കോഴിയെ കണ്ട് ചാടി ഇറങ്ങിയതാണ്. സ്വർണക്കനിയിലായിരുന്നു ജോലി. അത് ഞാൻ പിടിച്ചു വലിച്ചോണ്ട് പോയത്. അവിടെ ചെന്ന് പോട്ടിയായിരുന്നു. കാണിച്ചു ആശുപത്രി പോകാനായിട്ട് വന്നതാ. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കാണിച്ചോണ്ടിരിക്കുവാ. അപ്പൊ അവിടുത്തെ ഡോക്ടർ ഇപ്പൊ ഇവിടെ മടത്തറയോ, മടത്തറ അവിടെ എവിടെയാണ് താമസിക്കുന്നു പറഞ്ഞു. വിളിക്കാൻ ഫോൺ നമ്പർ ഉണ്ട്. എനിക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ല. ഇടയ്ക്ക് ചാടി ഇറങ്ങി എനിക്കറിയാം, പരിചയമില്ലാത്ത സ്ഥലമാണ്. വേറെ ആളില്ല. എപ്പോഴും ഇത് തന്നെയല്ലേ കോഴി? ഓട്ടോയില്ല. അത് ഓട്ടോക്കാരന് അയാൾക്ക് ഒരു ഓട്ടം കിട്ടി, അയാൾ അങ്ങോട്ട് പോയി. അയാൾ വരച്ച് ഇറങ്ങി ഓടിയില്ലേ, അയാൾ അങ്ങ് പോയി. ഞങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അവിടെ ഞങ്ങൾ ബസ് വന്നിറങ്ങിട്ട് നിലവേലും ബസ് ഓട്ടോ വിളിച്ച് വന്നതാണ്. ഈ കാശ് ഒരുപാട് ആവൂലേ ചികിത്സക്ക്? പിന്നെ നല്ല കാശാവും. കാശുണ്ട്, അത് തന്നെ കാര്യം.
കോക്ക് സ്പൈഡർ അല്ലേ? അസുഖം അപൂർവമായിട്ട് വരുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കോഴിയുടെ ഊട്ടത് ഇതാണ് സാധനം. പത്രത്തിൽ വായിച്ചിട്ടില്ലേ? ആ ഇതാണ് സാധനം, കോക്ക് സ്പൈഡർ. ഇത് കടിച്ചെന്ന് പുള്ളിയെ. അതുപോലെയാണ് പടക്കോഴികളൊക്കെ ഉണ്ടാ, വലിയ വിഷയമാണെന്ന്. എന്തായാലും ആട്ടോ വിളിച്ച കൊണ്ടുപോയി. ഇല്ലാത്ത അവസ്ഥ. അയ്യോ, ആഹാ, നിങ്ങളല്ലേ നോട്ടം. അതെ അതെ അതെ. അല്ല, ആട്ടെ എങ്ങനെ വിളിക്കണേ വിളിക്കാം. ആട്ടെ അവിടെ ആട്ടെ വിളിച്ചിട്ട്. അതിപ്പോ അതില് വേറൊരു ഓട്ടത്തിന് പോയ, വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ വണ്ടി വിളിച്ച് കൊണ്ടുപോയി. വേറെ വണ്ടി വിളിച്ചു നമുക്ക് അയാൾക്ക് പൈസ കൊടുക്കാനുള്ളതല്ലേ. മറ്റേ കോക്ക് സ്പൈഡർ ഉണ്ടല്ലോ, പത്രത്തിൽ കാണുന്നില്ലേ, കോഴിച്ചലന്തി കടിച്ചതാ. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വന്നേ ഇവിടെ മടത്തറയില്. ഓട്ടോയിൽ പോണം. എന്റെ ഭർത്താവുള്ളിക്ക് ജോലി അവിടെ ആയിരുന്നു. കറക്റ്റ് കോഴി തന്നല്ലേ മനുഷ്യന്റെ കാര്യങ്ങള്. അസുഖങ്ങളൊക്കെ മാറി ടെൻഷൻ അടിക്കണ്ട കേട്ടാ, സമാധാനം അല്ലേ. വെള്ളം കുടിക്കണ്ടേ, വെള്ളം കുടി വല്ലപ്പോഴും. നമ്മള് വെള്ളം കുടിക്കു കുടിക്കുന്ന് പറയണം, കുറഞ്ഞ നേരം പറഞ്ഞെങ്കിൽ മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ. ഒന്ന് കൊടുത്തു നോക്കിയാ. ഈ കൊക്ക കൊക്ക എത്ര ഇങ്ങനെ അടിച്ചാ? അത് അങ്ങനെ തന്നെ. ആ ശരി ശരി. അപ്പൊ എന്ത് ചോദിച്ചാലും ഇത് തന്നെയല്ലേ? ഇത് തന്നെ. അതൊക്കെ രക്ഷപ്പെടും, കുഴപ്പമില്ല. അസുഖം മാറും കേട്ടോ. നമ്മള് നല്ലൊരു ഡോക്ടറെ കണ്ടത് പാർട്ടിയുടെ കയ്യിലാണ് ചെന്നപ്പെട്ടത്. ഇല്ലെങ്കിൽ ആ അത് അവിടെ നിന്ന് റെഡിയാക്കിട്ടേ വിടുള്ളൂ. ചേച്ചി കൊടുക്കണം. ചേച്ചി വേണ്ടെന്ന് പറഞ്ഞു. പേടിക്കണം എന്തിന്? വെള്ളം ചില രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓരോ തരത്തിലുള്ള രോഗങ്ങൾ. അവിടെ ഇരടയാന് വെള്ളം വെച്ചിട്ട് കാര്യമല്ല. കഴിയാന് ഇതോടെ കഴിയാന് അസുഖം മാറണം. നീ ആഹാരം കഴിക്കണം സമയം. ഈ ചേട്ടൻ പറയും പോലെ കേക്കണം കേട്ടോ. മുട്ട ഇടാൻ പോവായി കാണിക്കുന്നത്, മുട്ട ഇടാന്. കോഴി മുട്ട ഇടാൻ ഇങ്ങനെ ഇടന്ന് വരളത്തില്ലേ? മുട്ട ഇടാൻ വേണ്ടി ഇങ്ങനെ സ്ഥലം നോക്കത്തില്ലേ? മാന്തി പാഞ്ചി അങ്ങനെ മുട്ട ഇടാൻ ഇരിക്കും. മുട്ട ഇടുവോ? മുട്ട ഇടത്തും ഇല്ല. അനു ഞാൻ മുട്ട ഇടാൻ പോണെന്നുള്ള രീതിയിൽ അത് അതിന്റെ ഇതാണ്, ആ രോഗത്തിന്റെ ഇതാണ്. ഇതിന് ആകർഷണം വരുന്നതാണ്. അവിടെ ഇരിക്കേ ചേച്ചി പറഞ്ഞ കാക്ക, അവിടെ ഇരിക്കേ. അവിടെ ഇരിക്കേ. ആ അത് കഴിക്ക് കഴിക്ക്. ഓ, വല്ലാത്ത അവസ്ഥ.
ഞാൻ എത്ര വർഷം കൊണ്ട് സഹിക്കും. ഉറങ്ങുന്ന സമയത്ത് അതിന് ഉറങ്ങുമോ? കോഴി നമ്മൾ അടച്ചിട്ട കിടക്കത്തില്ലല്ലോ, അതിന് കട്ടിലൊന്നും പറ്റത്തില്ല, വലിയ കൊട്ട വേണം. ആ വലിയൊരു കൊട്ട വാങ്ങിച്ചു വെച്ചോ, കൊട്ടയുടെ കീഴേ കിടക്കത്തുള്ളൂ. ഹലോ കോഴികളുടെ സെയിം സ്വഭാവം. പക്ക കോഴി സ്വഭാവം ചേട്ടാ, വേഗം വരുവോ എന്ന് പറഞ്ഞ ഒരേ അസുഖത്തിന്. കേട്ടോ, ആകപ്പാടെ പ്രശ്നമായിട്ടിരിക്ക. ഞാനും കഴിക്കാതന്നെ, ഞാൻ രണ്ട് എന്ത് പറഞ്ഞറിയാ, ചേട്ടനോട് കൊത്തി കഴിക്കാനെന്ന്. കമ്പനിയല്ലേ, കമ്പനി വിടാനെന്നാ പറഞ്ഞത്. കൊത്തി കഴിക്കണം, അതുപോലെ അങ്ങനെയല്ല ചേട്ടാ, ഇപ്പൊ പുള്ളി കഴിക്കുന്നത് എങ്ങനെ അതുപോലെ കാണിക്കണം. അങ്ങനല്ല, അങ്ങനല്ല, എങ്ങനെ കഴിക്കുന്നത്? കോഴി കൊത്തത്തില്ലയോ? കഴിക്കുന്നുണ്ടേ, കൂടെ ചെല്ലാൻ ഞാൻ വിളിക്കുന്നേ. ഞാൻ കൂടെ വരും, ഞാൻ കൂടെ വരും. ചേട്ടനെ ഇഷ്ടപ്പെട്ട് വണ്ടി വരട്ടെ, വണ്ടി വണ്ടി. ഹിന്ദി അറിയാം, ഹിന്ദി ഭാഷ അറിയാം, ഹിന്ദി ഭാഷ അറിയാമായിരിക്കും. എന്ത് സംസാരിച്ചാലും ഹിന്ദി പറഞ്ഞാലും മലയാളം പറഞ്ഞാലും ഉറുദു പറഞ്ഞാലും കൊക്കൊക്കൊക്കൊക്കൊ, അത്രേ ഉള്ളൂ. അതാണ് വിഷയം, അതാണ് പ്രശ്നം. അറിയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങോട്ടോട്ടെ, ഞാൻ ഈ മൊത്തം കഴിക്കാറി എനിക്കൂടെ വേണം. പിന്നെ എനിക്ക് ഒത്തിരി കഴിച്ചാൽ പറ്റുമോ? അതിന് കുറഞ്ഞിരിക്കുകയാണ് കിട്ടിയ വലിയ വാക്കിയെന്ന് പറഞ്ഞാ ഇരിക്കുന്നു. പൂര കുടിച്ച വെള്ളം സുനിലേ, സുനിലേ വാ, സുനിലേ നമുക്ക് ഒന്നിച്ചിരുന്ന വീഡിയോ കളിക്കണ്ടേ? പോലി ഉണ്ടോ? അതാണ് കുഴപ്പം. നമ്മളിവിടെ കമ്പനി വിടുന്നൊരു വല്ലപ്പെട്ട ഒരു പുകയൊക്കെ വലിക്കണം. കഴിയാതിന് ഞാൻ വെറുതെ പറയുന്ന, സന്തോഷിക്കാൻ വേണ്ടി പറയുന്നതേ കാര്യങ്ങളെ. എന്തായാലും ചേട്ടനെ ഇഷ്ടപ്പെട്ട് ചേട്ടനെ വിടുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്നിനി ഇപ്പൊ പുള്ളികളെ ഞാൻ കൂടെ കൊണ്ടുവരും. മൂന്ന് കുട്ട ഉണ്ടോ വീട്ടില്? ഇത് തന്നെ നിങ്ങൾ വിളിച്ച ആട്ട ഇത് തന്നെ അല്ലല്ലോ? ഇതന്നെ നല്ലവണ്ണം നോക്കാൻ. നമ്മളെ തുണ്ട് എങ്ങനെ വണ്ടിയിലായി പോയത്? വണ്ടിക്ക് അത് ബാഗ് വെച്ചേക്കല്ലായിരുന്നോ? ഇനി മറ്റേ ആട്ടക്കാരെ ഇരിക്കുന്ന അല്ല, ഓട്ടോക്കാരൻ പറഞ്ഞു വിട്ടാണോ? അയ്യോ, ആണ് കുറ്റം പറയുന്നില്ല. എന്താ അന്നേരത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ എടുക്കാൻ പറഞ്ഞു. ഓടിപ്പോഴത്തേക്ക് നമ്മൾ ഇത് നല്ലല്ലോ ചോദിച്ചിട്ട് വേണം പോവാനുണ്ട്. തനിയെ കേൾക്കോളൂ, കോടിയാ രണ്ട് കോടിയാ, ഞാനൊരു അഞ്ചെണ്ണം. ഈ ബാഗ് ഒക്കെ എടുക്കണം നമുക്കുള്ളേ. ചേച്ചി ചേച്ചി കൈ കൊടുത്തിട്ടേ, കൈ കൊടുക്കണം. കൊത്തി 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 വരും. ഇട്ടോട്, ഇട്ടോ തറ, ഇട്ടു കൊടുത്താൽ. തറയിൽ സാധാരണ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ
അയ്യോ ഇത് സംഭവം മാറുമോ? ഈ അസുഖം മാറുമോ? നിലമേ ഈ അസുഖം വന്നാ മാറൂ സുല്ലേ? വല്ലാത്ത അവസ്ഥ കേട്ടാ, ഇത് വായിച്ചിട്ടില്ലേ? ഈ ചെലന്തി കടിച്ചു കഴിഞ്ഞാൽ വളരെ ഭീകരമാണ്. ആ പോക്ക് സ്പൈഡർ, കോഴി ചെലന്തി, ആ അങ്ങനെയാണ് പറയുന്നത്. ഇത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്, ഇത് മാറൂല. മോലാളിയാണെന്നാണ് പറയുന്നത്. അല്ല, ആണ് ആസ്ട്രേലിയയിൽ അവിടെ സെറ്റപ്പ് ആയിരുന്നല്ലേ പറഞ്ഞത്, ഭയങ്കര ഇതെന്നാണ് പറഞ്ഞത്. പിന്നെ അവസ്ഥയിൽ ആ പെണ്ണ് എന്ന് പറയാൻ കളയുന്നില്ല. ഇങ്ങോട്ട് വേറെ കാര്യം അറിയാമോ, ഈ സമയത്ത് നിങ്ങൾ ആ സഹകരണത്തോടെ നിന്നുകൊണ്ട് മാത്രമാണ് അതിന്റെ വരുന്നത്. പിന്നെ നിങ്ങളെ ഇത് പറ, നിങ്ങൾ ഇപ്പൊ ജോലി ഉണ്ടായിരുന്നു? പെൻഷൻ ഇങ്ങനത്തെ കേസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവർ ഇങ്ങനെ വന്നത്. നിങ്ങളെ പേര് പറ? എന്റെ പേര് രാധാകൃഷ്ണൻ. അയ്യോ, ഇതാ പറഞ്ഞ രാധാകൃഷ്ണ, രാധാകൃഷ്ണ നോക്കരുത്. ഇത് കൊടുത്തന്ന് ഒന്ന് ആശ്വസിപ്പിച്ചു. രാധാകൃഷ്ണൻ കൊടുത്താലേ കഴിക്കുള്ളൂ. രാധാകൃഷ്ണൻ പറഞ്ഞാലേ കേക്കുള്ളു. ആ സ്നേഹമുള്ളു. കടിയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ ആവും. ഓട്ടോ കാരനെ കടിച്ചെന്ന് പോലീസിൽ ബന്ധപ്പെട്ട് ആരെങ്കിലും ഒന്ന് പിടിക്കേ ചേട്ടാ, ഒന്ന് പിടിച്ചതാ. ഞാൻ പണ്ട ഓട്ടക്കാരനെ വണ്ടിയിൽ കേറിക്കോളാം. നമുക്കൊന്ന് പിടിച്ചോടുക്കാം. ഇതേ ഉമ്മയക്കോട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, കോമഡി പ്രോഗ്രാം. രാജേഷ് ചേട്ടാ, എന്താണ് ഇങ്ങനെ സഹകരിക്കുക? അതായത് ഒരു സുഖമില്ലാത്ത ആളിനെ ഇത്രത്തോളം സംരക്ഷിക്കാൻ ഒരുപാട് പേര് നോക്കി നിന്നെങ്കിലും സംരക്ഷിക്കാനുള്ളത്? സംരക്ഷിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നിങ്ങളെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ചിലന്തി വിഷം ഏറ്റെന്നുള്ള ഒരു വ്യക്തി. ചിലന്തി വിഷം പറഞ്ഞാൽ കോഴി പോലെ കൊക്കരിക്കും. അല്ലേ, ചിലന്തി വിഷം എന്ന് പറയാൻ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. ചിലർക്കെന്ന് പറയാൻ പല രൂപത്തിൽ വരാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥലം പറഞ്ഞെന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം. അല്ല, തിരുവനന്തപുരം അല്ല, ഇവിടെ അല്ല, ഈ പറഞ്ഞ ഈ നിൽക്കുന്ന അസുഖം ചിലപ്പോൾ ആഫ്രിക്കയിലുള്ള ഒരു ചിലന്തി കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വഭാവമായിട്ട് അങ്ങനെ സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി വന്നാലും അപ്പോൾ നമ്മളെന്ന് പറയുമ്പോഴും നമ്മളെന്ന് പറയാ കേരളത്തിലുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുന്ന വിവാഹം കഴിച്ചു. അപ്പൊ ഇത്രയും എന്ന് പറയാൻ നിലമേരെ വന്നിട്ട് ആ വണ്ടിയെ ചാടി വരുമ്പോൾ ആ ഒരു കുട്ടി എന്ന് പറയാൻ നമ്മളെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു സ്വഭാവക്കാരനും
ആ ഒരു വ്യക്തിയെ കുറിച്ച് എന്ന് പറയാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ഞാൻ ഒരു അപകടം വരുമ്പോഴെന്ന് പറയാം, ഇവിടെ നമ്മൾ എല്ലാവരും സഹകരിക്കണം. അപ്പൊ അങ്ങനെയാണ്, അപ്പൊ ആ ഒരു സഹകരണ മനോഭാവം, അങ്ങനെ ഒരു പാർട്ടി അല്ലെങ്കിൽ പോലും ഇങ്ങനെ അവശതയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് സഹകരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു, നമ്മളെ ഹോട്ടലിൽ കയറ്റി വിട്ടു, കോഴിക്ക് തെന കൊടുത്ത് നേരെ ഹോട്ടലിൽ കൊണ്ട് കയറ്റി വിട്ടു അല്ലേ. തിരിച്ചു വന്നപ്പോഴാണ് തിരിച്ചു വന്നപ്പോഴെന്ന് പറയുമ്പോൾ ഈ കടിയുള്ളാതെ കടി എന്ന് പറയുമ്പോഴെന്ന് പറയുമ്പോൾ പേപ്പട്ടി അടിക്കുന്നതിന് തുല്യത്തിലുള്ള ഒരു കടിയാണ് ആ ഭാഗത്ത് ഞാൻ ചിന്തിച്ചില്ല. എങ്കിൽ പോലും ആ കടിയുള്ളാതെ ആ വ്യക്തിനെ ഒതുക്കുക, ഞാൻ പിന്നെ വിളിക്കാവുള്ളതെന്ന് പറയാം, പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്ന് പറയാം ഉദ്യോഗസ്ഥന്മാർ വന്ന് നമ്മളെ ഡോക്ടർമാരോട് വന്നേക്കെന്ന് പറയുമ്പോഴും മയക്ക് പരിപാടി എന്തെങ്കിലും ചെയ്തെന്ന് പറയുമ്പോ ഈ ഒരു വ്യക്തിനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു പരിപാടിക്കാണ് ഞാൻ ഉത്സാഹിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു സന്തോഷമായിട്ട് ക്യാഷ് പ്രൈസ് കൊടുക്കാം അല്ലേ. ഞങ്ങള് കൗമുദി ടിവിയുടെ ആയിട്ട് ആദ്യമായിട്ട് ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. മെൻസ്ഫീൽഡ് ബാൽദാമറും ആൻഡ് നെയ്യാറ്റിനും നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, ബിബാസ് കിഡ്സ് ആൻഡ് ലേഡീസ് മാൾ നൽകുന്ന സമ്മാനം, സെല്ലുവ സിറ്റി നെയ്യാറ്റിന് നൽകുന്ന സമ്മാനം, ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.